ఆదిల్ విశ్వమెనన్నుమోద సృష్టి చేదామినేయం రక్షయై మన్నిలణన్ను ప్రావాయ అగ్నియై తన్నాత్మవర్షం എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസ് എന്ന വചന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പുതിയ നിയമത്തിൻ്റെ അഭിഷേകത്തിന് കാരണമായ നാവ് എന്ന ഒരു വിഷയം നമുക്ക് ധ്യാനപൂർവം ചർച്ച ചെയ്യാം. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ നാവിൻ്റെ ശുശ്രൂഷയാണ്. പെന്തക്കൊസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:1-4 തിരുവചനം. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അഗ്നി നാവുകൾ പോലുള്ള ആത്മശക്തിയാണ് അവരിൽ നിറഞ്ഞത്. നാവിൻ്റെ രൂപത്തിലാണ് അഗ്നി നിറഞ്ഞത്. പുതിയ നിയമത്തിലെ ശുശ്രൂഷ നാവിൻ്റെ ശുശ്രൂഷയാണ്. എന്തുകൊണ്ടാണ് നാവ് ഇത്രമാത്രം പ്രധാനമുള്ളതാകുക? നാവുകൊണ്ടുള്ള ആത്മീയതയെക്കുറിച്ച് ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിലൊക്കെ അത് വ്യക്തമാണ്. നാവ് വളരെ ചെറിയൊരു അവയവമാണ്, എന്നാൽ അത് ജീവിതം മുഴുവനും നിയന്ത്രിക്കുന്നു, ശരീരം മുഴുവനും നിയന്ത്രിക്കുന്നു. ശരീരത്തെ, ജീവിതത്തെ ദഹിപ്പിക്കാൻ തക്ക വിധം, വനത്തെ ചെറിയൊരഗ്നി ദഹിപ്പിക്കുന്ന കണക്കെ ജീവിതത്തെ ദഹിപ്പിക്കാൻ തക്ക വിധം അത് മതി. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിൽ നാവ് എന്ന് പറയുന്നത് അത് അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കാരണമാവുകയാണ്. ആത്മീയ വഴിയുടെ പുതിയ വഴിത്താരകൾ തുറന്നു കിട്ടാൻ നാവിൻ്റെ വിശുദ്ധീകരണം അനിവാര്യമാണ്. അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും. നമുക്കറിയാം, പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയും നാവിൻ്റെ ശുശ്രൂഷ തന്നെയാണ്. ജെറമിയയുടെ പുസ്തകം 15:19 തിരുവചനം പറയുന്നു, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ നാവ് പോലെയാക്കും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നാവായി മാറും. ഉത്തരമിതാണ്, പറഞ്ഞാൽ പറഞ്ഞത് നടക്കും. ദൈവം പറയുന്നതെല്ലാം നടക്കും. പറഞ്ഞാൽ പറഞ്ഞത് നടക്കണമെങ്കിൽ നാവ് വിലപ്പെട്ടതാണെന്ന് പഴയ നിയമത്തിലും പറയുന്നുണ്ട്. മാത്രമല്ല, പഴയ നിയമത്തിലെ പ്രധാന പ്രവാചകന്മാരെയൊക്കെ ദൈവം നാവിൽ തൊട്ടാണ് വേർതിരിച്ചെടുക്കുന്നത്. ജെറമിയയെയും യേശയ്യയെയും എസക്കിയേലിനെയും ഒക്കെ നാവിനെ തൊട്ടാണ് വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാവ് വളരെ വിലപ്പെട്ടതാണ് ബൈബിളിൽ. നമുക്കിന്ന് ഈ വിലപ്പെട്ട അവയവത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. എന്തുകൊണ്ടാണ് നാവിൻ്റെ ശുശ്രൂഷ നമുക്ക് അനിവാര്യമാകുന്നത്? എന്തുകൊണ്ടാണ് നാവിനെ ഇത്രമാത്രം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് പറയുക?
നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ നാവിൻ്റെ ദുരുപയോഗം ഏറ്റവരുടെ, നാവിൻ്റെ പ്രഹരമേറ്റവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നാവ് മൂലം മുറിവേറ്റ് കിടക്കുന്ന, വഴിത്താരകളിൽ വീണുകിടക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഇതൊരു നല്ല സമരയാക്കാരൻ്റെ ഉപദേശമായി, ഉപമയാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചിന്തിക്കുന്ന ഭാഗം നാവിൻ്റെ പ്രഹരമേറ്റ് വീണുപോയവരെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ദൈവം എനിക്കും നിങ്ങൾക്കും ഈ പ്രഹരമേൽക്കാൻ അനുവദിക്കുന്നത്? നമുക്കെ നാവിൻ്റെ പ്രഹരമേറ്റിട്ടുണ്ടാവും. അനേകരുടെ വാക്കുകൾ കേട്ട് മുറിവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്നിടത്തു നിന്ന് ചിലതൊക്കെ കേൾക്കേണ്ടി വരിക, അതുമൂലം ജീവിതം തന്നെ തളർന്നു പോകുക, ജീവിത വഴിയോരത്ത് വാടി തളർന്നിരിക്കേണ്ടി വരിക, ഒറ്റപ്പെട്ടു പോകുക, ഒരുതരം വിഷാദങ്ങളിലേക്കും മൗനങ്ങളിലേക്കും അടച്ചിട്ടിരിക്കുന്ന മുറികളിലേക്കുമൊക്കെ ഒതുങ്ങിക്കൂടാൻ വിധിക്കപ്പെടുന്ന ജന്മങ്ങളാകുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക? ബൈബിൾ ഇതിനൊരു 4 ഉത്തരങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാവ് കൊണ്ട് നാം മുറിവേൽക്കുക? ഒന്നാമതായിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നിറവേറണം. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 25 തിരുവചനം, അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എന്നെ ഇത്രമേൽ നാവുകൊണ്ട് ഉപദ്രവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം ഇതാണ്: നിന്നെക്കുറിച്ച് ചില തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. ചിലർക്ക് എന്നോട് തോന്നുന്ന വെറുപ്പ്, എനിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ, എനിക്കെതിരെ ഉണ്ടാക്കുന്നതായ വാക്കുകൾ, നിർമ്മിച്ചെടുക്കുന്ന കഥകൾ, കിംവദന്തികൾ, മറ്റുള്ളവർ എനിക്കെതിരെ വരുത്തിക്കൂട്ടുന്നതായ, എഴുതിപ്പിടിപ്പിക്കുന്നതായ കഥകൾ, ഇതെല്ലാം, ഈ ആരോപണങ്ങളും ഈ കുറ്റാരോപണങ്ങളും എല്ലാം ചില ദൈവവചനം എന്നിൽ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്നാണ് കാരണം കൂടാതെ നിന്നെ ആളുകൾ വെറുക്കും. ഒരു കാരണവുമില്ല, ഒരു കുറ്റവും നീ ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദൈവത്തിൻ്റെ മുൻപാകെയും സമൂഹ കോടതിയിലും നീ നീതിമാൻ തന്നെയാണ്, നിന്നെ കുറ്റം വിധിക്കാൻ യാതൊരു മാർഗവുമില്ല. എന്നിട്ടും ചില ആളുകൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കാരണം അങ്ങനെ നിന്നെക്കുറിച്ചൊരു പ്രവചനം പൂർത്തിയാക്കാനുണ്ട്, അങ്ങനെ ഒരു പ്രവചനം പൂർത്തീകരിക്കപ്പെടാനുണ്ട്. വിശുദ്ധരുടെയൊക്കെ ജീവിത വഴികളിൽ അതാണ് നാം കാണുക. പദ്രപ്പിയോ എന്ന വിശുദ്ധനെ എടുത്തു നോക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പഞ്ചക്ഷതങ്ങൾ യഥാർത്ഥമാണോ അതോ ഫെയ്ക്കാണോ, ഇത് സ്വയം വരുത്തി വെച്ചതാണോ എന്നറിയാൻ റോമിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ മുറിക്കരികിൽ വന്ന് താമസിച്ചത്രേ. രാവിലെ എഴുന്നേൽക്കുന്നു, അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ സന്യാസചര്യകളിലും കൂടെ നിൽക്കുകയും അതേസമയം തന്നെ ഒരു കണ്ണുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരം വീക്ഷിച്ചുകൊണ്ട് പുറകെ നടക്കുകയും ചെയ്യും. കുറ്റപ്പെടുത്താൻ യാതൊരു കാരണവുമില്ല, കാരണം ഇത് ദൈവിക ഇടപെടലുകൾ തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. ഒന്നാലോചിച്ച് നോക്കി, അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ കൂടെ നിരന്തരം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട്, നിരന്തരം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരാൾ കഴിയുകയും അതേസമയം തന്നെ ഇതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ജീവിക്കുകയും ചെയ്യുക.
ഉള്ളിൽ കാരണം കൂടാതെ ചില നിലപാടുകൾ അവർക്കുണ്ട്. ഇങ്ങനെ വിശുദ്ധരുടെയൊക്കെ ജീവിതം ധാരാളം സഹനങ്ങളിലൂടെ പോകുന്നുണ്ട്. ഉത്തരങ്ങളില്ല, എന്തുകൊണ്ടവർ ഇങ്ങനെ ഇത്രമാത്രം വിധിക്കപ്പെടുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് ഇവരുടെ വിഷയങ്ങൾ ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ, കാരണം കൂടാതെ വെറുക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് ഒരു ദൈവവൈദൻ. കാരണം കൂടാതെ നമുക്കെതിരെ ചോദ്യങ്ങൾ ഉയരും, ആരോപണങ്ങൾ ഉയരും, വിവാദങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇത് ബൈബിളിൻ്റെ ഒന്നാമത്തെ ഒരു ഭാഗം. വീണ്ടും ബൈബിൾ പറയുന്നുണ്ട്, ദൈവം താൻ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ കൃപയിലേക്ക് പടിപടിയായി വളരുമ്പോൾ അവനെ പിശാചിൻ്റെ ചില പ്രലോഭനങ്ങൾക്ക് പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കും. എന്തുകൊണ്ടാണ് ദൈവം അത് അനുവദിക്കുന്നത്? അതിനുള്ള കാരണം ഇതേയുള്ളൂ, ഈ നാവിൻ്റെ പരീക്ഷയിൽ വിജയം വരിച്ചാൽ ആ ദൈവ പൈതലിന് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനാവും. ഞാൻ ആവർത്തിക്കുന്നു, നാവിൻ്റെ പരീക്ഷണത്തെ, നാവിൻ്റെ പ്രലോഭനങ്ങളെ നിയന്ത്രിക്കാനായാൽ അവന് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനാവും. പറയാറുണ്ട്, ഏറ്റവും വലിയ ലൈംഗിക അവയവം എന്ന് പറയുന്നത് നാവാണ്. നാവ് കഴിഞ്ഞിട്ടേ മറ്റുള്ള അവയവങ്ങളുള്ളൂ. അങ്ങനെയെങ്കിൽ ലൈംഗിക വൈകൃതങ്ങളുടെ തുടക്കം നാവിലത്രേ. ഒരു ശാസ്ത്രീയ പഠനം, അതിൻ്റെ ആ പഠനം ഇപ്രകാരമാണ്, ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുമ്പോൾ ആ തലച്ചോറിലെ ഏത് ഭാഗത്ത് സ്പർശിക്കുന്നു ആ ഭാഗവുമായി ബന്ധപ്പെട്ട ശരീരഭാഗങ്ങൾ ചലിക്കുന്നത്ര. ഉദാഹരണത്തിന്, കരങ്ങളെ നിയന്ത്രിക്കുന്ന കോശങ്ങളെ സ്പർശിക്കുമ്പോൾ കരങ്ങൾ ചലിക്കുന്നു, കാലുകൾ ചലിക്കുന്നു. എന്നാൽ നാവിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ കോശത്തെ സ്പർശിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ശരീരം മുഴുവനും ചലിക്കുവാൻ ഇടവരുന്നു എന്നാണ് പറയുക. നാവിൻ്റെ ഭാഗത്തെ, നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന കോശങ്ങൾ, തലച്ചോറിൻ്റെ കോശങ്ങളെ അതിൻ്റെ ആവേഗങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ശരീരം മുഴുവനും ചലിക്കുന്നു. ഇതറിഞ്ഞിട്ടാണോ എന്നറിഞ്ഞുകൂടാ യാക്കോബ് എഴുതുന്നത്, നാവിനെ നിയന്ത്രിക്കുന്നവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഈ നാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരീരത്തിൻ്റെ ഘടന പോലും ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ശരീരത്തിന് മുഴുവൻ ഘടന. അങ്ങനെയെങ്കിൽ ദൈവം ഒരു ദൈവ പൈതലിൻ്റെ ശരീരത്തെ മുഴുവനായും പൂർണ്ണമായും തൻ്റെ സ്വന്തമാക്കാൻ ദൈവം ആദ്യത്തെ പടിയായി അവനെ ശീലിപ്പിക്കുന്നത് നാവിനെ നിയന്ത്രിക്കാനാണ്. നാവിനെ നിയന്ത്രിക്കുക. അപ്പോൾ പിശാച് ഈ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം ദൈവ വൈതലിനെ നശിപ്പിക്കാൻ പിശാച് കണ്ടെത്തുന്ന ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നാവിൻ്റെ ദുരുപയോഗമാണ്. പ്രഭാഷകന്റെ പുസ്തകം 28 അധ്യായത്തിൻ്റെ 17-18 തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. അപ്പോൾ ഈ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ ഏറെയാണ് എന്ന് പിശാചിനറിയാം. വാൾത്തല കൊണ്ട് വെട്ടേറ്റ് വീഴുന്നവരെക്കാളും ഈ ഭൂമിയിൽ വീണുപോയത് ഈ നാവെന്ന വാളുകൊണ്ട് പ്രഹരമേറ്റ് മുറിവേറ്റ് വീണുപോകുന്നവരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും ഒരു ഭൂഖണ്ഡത്തെ
കണ്ടെത്തി പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ നാം കേട്ടിട്ടുണ്ടാവും. ഏഴ് ഭൂഖണ്ഡങ്ങൾ കൂടാതെ എട്ടാമതൊരു ഭൂഖണ്ഡം കൂടി ഉണ്ടായിട്ടുണ്ടെന്ന്. ആ ഭൂഖണ്ഡത്തിൻ്റെ പേരത്രേ സോഷ്യൽ മീഡിയ. അവിടെ ചെറുപ്പക്കാരാണ് ഏറെ, കുറച്ച് പ്രായമായവരുമുണ്ട്. ഈ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിൽ മുറിവേറ്റ് വീണ് കിടക്കുന്ന ആളുകളെ നോക്കിയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നാം ഇനിയും നല്ല സമരിയക്കാരനാകാൻ അങ്ങ് ജെറിക്കോയിൽ പോകേണ്ടതില്ല, ഈ ഭൂഖണ്ഡത്തിൽ പ്രവേശിച്ചാൽ മതി, ഇവിടെ മുറിവേറ്റ് കിടക്കുന്ന അനേകരുണ്ട്. അനേകരുടെ വേദന, ഒറ്റപ്പെടലുകൾ, ആരോപണങ്ങൾ, മുറിവേറ്റ് വീഴുന്നവരുടെ എണ്ണങ്ങൾ പെരുകുകയാണ് ഈ ലോകത്ത്. കാരണം സഹിഷ്ണുത നഷ്ടപ്പെടുന്ന ഒരു കാലം, അസഹിഷ്ണുക്കളായി നാവുകൊണ്ട് പ്രഹരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഏതറ്റം വരെയും പോകാൻ മടിയില്ല മനുഷ്യന്. ആ അവസ്ഥയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നമ്മളുടെ സുവിശേഷ പ്രഘോഷണം ഇനിയും നമുക്ക് ഈ എട്ടാമത്തെ ഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ചിട്ടാവണം. അവിടെ അനേകർ മുറിവേറ്റ് കിടക്കുന്നുണ്ട്. നല്ല സമരിയക്കാരാകാം, അവർക്ക് സൗഖ്യത്തിൻ്റെ എണ്ണ പകരുന്ന നാവുകൾ നമുക്കുണ്ടാകട്ടെ, അഭിഷേകത്തിൻ്റെ ഒരു നാവ് നമുക്ക് ഉണ്ടാവട്ടെ. അതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത് നാം തിരിച്ചറിയുകയാണ്, പിശാച് ഏറ്റവും കൂടുതൽ മനുഷ്യനെ തെരഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നത് ഈ നാവിൻ്റെ ദുരുപയോഗത്തിൽ വീഴ്ചകൊണ്ടാണ്. അവനറിയാം ഏറ്റവും കൂടുതൽ ആളുകളെ ബൾക്കായി സംഘമായി പിടികൂടാൻ, സംഘം ചേർന്ന് വാൾപ്പയറ്റ് നടത്തുന്ന, നാവുകൊണ്ട് യുദ്ധമുറകൾ അഭ്യസിക്കുന്ന, യുദ്ധം നടത്തുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് പിശാചിറങ്ങുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ചിന്ത ഇതാണ്, പിശാച് തെരഞ്ഞെടുക്കുന്ന ആളുകളെ വീഴ്ത്തുവാൻ ഉപയോഗിക്കുന്ന മാർഗമാണിത്. അതുകൊണ്ടാണ് നീ ഈ ആരോപണങ്ങൾക്ക് വിധേയമാകാനുള്ള മറ്റൊരു സാധ്യത. ആദ്യത്തെ സാധ്യത, തിരുവെഴുത്ത് നിന്നിലൂടെ പൂർത്തിയാകണം, കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു. രണ്ടാമത്തെ സാധ്യത, പിശാച് ഏറ്റവും കൂടുതൽ വലക്കെണി ഒരുക്കുന്ന മേഖല ഇതായതുകൊണ്ട് നിനക്ക് ഈ മുറിവേൽക്കാൻ ഈ ഭൂമിയിൽ സാധ്യതയുണ്ട്. പിശാച് ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നത് നാവുകൊണ്ടുള്ള വീഴ്ചയിലായതിനാൽ, അത് തുറന്നുകൊടുക്കുന്ന അവൻ്റെ സാമ്രാജ്യങ്ങൾ വളരെ വലുതായതിനാൽ നിനക്ക് അതിൻ്റെ ക്ഷതമേൽക്കാൻ മുറിവേൽക്കാൻ സാധ്യത ഉണ്ട്. മൂന്നാമത്തെ ഒരു അടയാളം എന്ന് പറയുന്നത്, ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാം അധ്യായം 28 തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 1:28 തിരുവചനം. വചനത്തിൻ്റെ സൂചന ഇതാണ്, വചനമിതാണ്, നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ദൈവത്തിൽ നിന്നുള്ള അടയാളമാണിത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. ഇതാണ് വചനം. ഇതൊരടയാളമാണെന്നാണ് പറയുക. നാവുകൊണ്ട് നീ ഏൽക്കുന്ന പ്രഹരങ്ങൾ, നാവുകൊണ്ട് മറ്റുള്ളവർ നിന്നെ ഉപദ്രവിക്കുമ്പോൾ, നിനക്കെതിരെ ശരശയ്യ നിരത്തുമ്പോൾ, ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 1:28. ഈ നിന്റെ എതിരാളികളിൽ നിന്ന് നിനക്കുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, ദൈവത്തിൽ നിന്നുള്ള അടയാളമാണ്. എതിരാളികൾ നമുക്കെതിരെ നീങ്ങുമ്പോൾ, നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഒരു തെറ്റും ചെയ്യാത്ത നീ മനസ്സിടിഞ്ഞ്, മനസ്സ് പിടഞ്ഞ്, മനസ്സ് ഛിന്ന ഭിന്നമായി തകർന്ന് തരിപ്പണമായി വിഷാദങ്ങളിലേക്ക് ഊളിയിട്ട്
പോകാൻ വിധിക്കപ്പെടുമ്പോൾ വചനം പറയുകയാണ്, പേടിക്കരുത്. ഇതൊരു സൈനാണ്, ഇതൊരു അടയാളമാണ്. ഇത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നാശത്തിൻ്റെയും നിനക്കാകട്ടെ രക്ഷയുടെയും. നമുക്കറിയാം എന്താണ് രക്ഷ. സാൽവേഷൻ. രക്ഷ എന്ന് പറയുന്നത്, ഒരിക്കൽ പീലാത്തോസ് ഈശോയെ അടിച്ച് തകർത്ത് ചമ്മട്ടി കൊണ്ട് തല്ലിക്കീറി കൊത്തിക്കീറി പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ നിർത്തിയ സമയത്ത് പല ചോദ്യങ്ങളും പീലാത്തോസ് ചോദിച്ചിട്ടും ഈശോ മിണ്ടുന്നില്ല, ഉത്തരമില്ല, നാവടക്കി നിൽക്കുകയാണ്. പീലാത്തോസ് അവസാനം സഖി കിട്ടിട്ട് പറയുകയാണ്, നിന്നെ ശിക്ഷയിൽ നിന്ന് ഇളവാക്കാനും നിന്നെ രക്ഷിക്കാനും നിന്നെ കുരിശുമരണത്തിലേക്ക് തള്ളിവിടാനും എനിക്ക് അധികാരമുണ്ടോ എന്ന് നീ അറിയുന്നില്ലേ. ഉടനെ ഈശോ പറയുന്ന ഒരു വചനമുണ്ട്, നിനക്ക് ഈ അധികാരം എൻ്റെ അപ്പ സ്വർഗത്തിലെ എൻ്റെ അപ്പ തന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സാധ്യമാകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ നിൽക്കുന്നത്, മിണ്ടാതെ നിൽക്കുന്നത് അപ്പായോടുള്ള ആ ബന്ധത്തിലാണ്. ഇതൊരടയാളമാണ്. എന്തുകൊണ്ട് ഇത്രയും ആരോപണങ്ങൾ, കുറ്റാരോപണങ്ങൾ, ജനങ്ങൾ അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ആർപ്പ് വിളിച്ചിട്ടും ആക്രോശിച്ചിട്ടും വേട്ടപ്പട്ടിയുടെ മനസ്സുമായി ജനം അവന് ചുറ്റും മുറവിളി കൂട്ടിയിട്ട് പട്ടാളക്കാരുടെ തരന്താണ ഫലിതങ്ങൾക്കിടയിൽപ്പെട്ട് അവൻ ഞെരുങ്ങേണ്ടി വന്നിട്ടും അവൻ ഒരക്ഷരവും ഉരിയാടുന്നില്ല. കാരണം ഈശോയ്ക്ക് മനസ്സിലായി ഇത് അവർക്ക് നാശത്തിൻ്റെയും ഇത് എനിക്ക് രക്ഷയുടെയും അടയാളമാണ്. ഇത് ലോകത്തിന് ഈശോ നൽകിയൊരു മാതൃകയാണ്. ഈ സൈലൻസ് ഇത് രക്ഷയുടെ അടയാളമായി മാറും. അങ്ങനെയാണ് ഈശോ കുരിശിലേക്ക് മെല്ലെ കയറുന്നതും അവിടെ അത് രക്ഷാകരമായ ഒരടയാളമായി മാറുന്നതും. അപ്പോൾ ഈ മൂന്നാമത്തെ പാഠം, ഇതൊരു സൈനാണ്, ഇതൊരു അടയാളമാണ്, ഇത് എന്നെ വീണ്ടെടുക്കുവാനുള്ള സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഒരു അടയാളമാണ്, ചൂണ്ടുപലകയാണ്. അതിനാൽ നമുക്ക് ഈ ആരോപണങ്ങളിൽ ഇരകളായി മാറുമ്പോൾ മനസ്സിടിഞ്ഞ് എന്നേക്കുമായി ജീവിതം മതിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇതിൻ്റെ പിന്നിലെ, ഇതിന് മീതെ നിൽക്കുന്ന സ്വർഗീയ അടയാളങ്ങളെ കാണാൻ കണ്ണു തുറക്കണം. ഒരുപക്ഷെ അല്പം വേദന നിറഞ്ഞത് തന്നെയാണ്, പക്ഷെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അല്പകാലം കഴിയുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും ഈ രക്ഷയുടെ മുദ്രകളെ. നാലാമത്തെ ഒരു പാഠം, അവർ പ്രകാശത്തിൻ്റെ വഴി പരിചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജോബിന്റെ പുസ്തകം 24:13 പറയുന്നുണ്ട്, അവർ പ്രകാശത്തിന്റെ വഴി പരിചയിച്ചിട്ടില്ല. ലൂക്കാട് സുവിശേഷം 23 ഈശോയും പറഞ്ഞു, പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അങ്ങനെ ചില ആളുകളുണ്ട്, പ്രകാശത്തിന്റെ വഴി പരിചയിക്കാതെ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണങ്ങളിൽ മാത്രം കഴിയുന്നവർ. അവർക്ക് നീ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് സ്തുതി പാടുകയും നീ മാറി നിൽക്കുമ്പോൾ നിനക്ക് എതിര് പറയുകയും ചെയ്യുക. അതാണ് ഈ ഭൂമിയുടെ ഒരു രീതി. പഴയ നിയമത്തിലെ ഏലിഷ എന്നൊരു പ്രവാചകനുണ്ട്. ഒരു സ്ത്രീക്ക് ക്ഷാമത്തിൻ്റെ ദുരിതത്തിൻ്റെ ഘട്ടങ്ങളിൽ എണ്ണ കൊടുത്തു. എണ്ണ കിട്ടിയപ്പോൾ ഏലിഷായെ വാതോരാതെ അവൾ സ്തുതിച്ചു. എന്നാൽ അല്പനാൾ കഴിഞ്ഞ് ഏകമകൻ കുഞ്ഞ് മരിച്ചപ്പോൾ ഈ സ്ത്രീ അറിയാവുന്ന തെറിയെല്ലാം ഏലിഷായെ വിളിക്കുകയാണ്. എല്ലാ തരത്തിലും പഴി കേൾക്കേണ്ടി വരികയാണ് ഏലിഷ. ഇതാണ് ലോകത്തിൻ്റെ രീതി. കാരണം അവർ പ്രകാശത്തിൻ്റെ വഴി പരിചയിച്ചിട്ടില്ല. നന്മകൾ ഉണ്ടാകുമ്പോൾ നല്ലത് പാടുകയും ഇല്ലാത്തപ്പോൾ വല്ലാത്തത് പറയുകയും ചെയ്യുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന, ലോകത്തിൽ കുരുങ്ങിപ്പോകുന്ന ജന്മങ്ങളാണ്.
അവർക്ക് പ്രകാശത്തിൻ്റെ വഴി വെളിച്ചം വെട്ടം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ നാവിൻ്റെ ദുരുപയോഗത്തിന് ഇരയാകുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് തിരുവചനം വെളിപ്പെടുത്തുന്നത്. നാലു കാര്യങ്ങൾ: ഒന്ന്, ഇത് തിരുവെഴുത്ത് നിറവേറ്റുന്നു; രണ്ട്, ഇത് അനേകരെ പിശാച് തകർക്കാൻ കണ്ടെത്തുന്ന വഴിയായതുകൊണ്ട് നിനക്ക് മുറിവേൽക്കേണ്ടി വരും, നിന്നെ വിശുദ്ധീകരിക്കാനുള്ള ദൈവത്തിൻ്റെ ചില പദ്ധതിയുടെ ഭാഗമാണിത്; മൂന്ന്, ഇതൊരടയാളമാണ്, രക്ഷയുടെ അടയാളം; നാല്, അവർ വേണ്ടുന്നത്ര വെളിച്ചം കിട്ടാത്തവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നാവിനെ വിശുദ്ധീകരിച്ചു തരുന്ന അങ്ങയുടെ പരിശുദ്ധാത്മ ശുശ്രൂഷകളിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. ആരുടെയെങ്കിലും മുറിവുകൾ ഏറ്റ് വീണു പോകാതിരിക്കാൻ ദൈവരാജ്യത്തിൻ്റെ വെളിച്ചം, തിരുവചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് ആഴത്തിൽ വെളിപ്പെടുത്തി തരണമേ. ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ.